നിയമസഭയിൽ കേവലം 15 മാസം അഥവാ 1.5 വർഷം മാത്രം അനുഭവമുള്ള വി കെ പ്രശാന്ത് രണ്ടാം വട്ടം വട്ടിയൂർക്കാവിൽ ജനവിധി തേടുകയാണ്. 1.5 വർഷം കൊണ്ട് ജനങ്ങൾക്കിടയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് ഇക്കുറി തിരഞ്ഞെടുപ്പിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിനുള്ള മുതൽക്കൂട്ട്. തിരഞ്ഞെടുപ്പിൻ്റെ 3ാം ഘട്ട പ്രചരണ രംഗത്തേക്ക് എത്തുമ്പോൾ എന്താണ് വട്ടിയൂർക്കാവിൽ ഇത്തവണ വി കെ പ്രശാന്തിൻ്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ള ഇത്രത്തോളം ആത്മവീര്യമുണ്ടാകാനുള്ള ഘടകമെന്താണെന്നും തിരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയാണ് ആത്മവിശ്വാസം നൽകുന്ന ഘടകമെന്നും ചോദിച്ചറിയാം. സ്വാഗതം. അതായത് പറഞ്ഞതുപോലെ ഒരു 15 മാസത്തെ അനുഭവത്തിന് ശേഷം ഒരു സജീവ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ഫാക്ടർ, അനുകൂല ഫാക്ടർ ആണോ ഉള്ളത്? തീർച്ചയായിട്ടും വട്ടിയൂർക്കാവിൽ ഞങ്ങൾ 3ാം സ്ഥാനത്ത് നിന്നാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തേക്ക് വന്നത്. അത് നല്ലൊരു ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്തു. 14,650 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു. തുടർന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15 മാസങ്ങളാണ് കിട്ടിയത്. ആ മാസങ്ങൾ കൊണ്ട് പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ എം എൽ എ എന്ന നിലയിൽ ഒരു ദിവസം പോലും മണ്ഡലത്തു നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ റോഡുകളുടെ ശോചീയാവസ്ഥയായിരുന്നു കഴിഞ്ഞ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട പരാതി. എവിടെ ചെന്നാലും വലിയ വികസനം പറയുന്നതിന് മുമ്പ് ഈ റോഡൊന്ന് ഞങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി തരണം എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് എം എൽ എ ഫണ്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും റീബിൽഡ് കേരള ഫണ്ടും ഒക്കെ വിനിയോഗിച്ചുകൊണ്ട് 106 റോഡുകൾ നമ്മൾ ഇതിനോടകം പണി പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് തന്നെ ജനങ്ങൾക്ക് വലിയ ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ പോസ്റ്ററുകളിൽ വെച്ച മുദ്രാവാക്യം വികസനം വിശ്വാസം എന്നുള്ളതാണ്. അതായത് നമ്മൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് ഒരു വിശ്വാസം ജനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വോട്ടായി മാറും എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ടാഗ് ലൈൻ. യഥാർത്ഥത്തിൽ അതൊരു മണ്ഡലത്തിൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഒരു വികാരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതൊരുവിധ ആത്മവിശ്വാസ കുറവുമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു വോട്ട് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുമാത്രമല്ല ഈ മണ്ഡലത്തിലെ ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര, അവരുടെ ഒരു വലിയ സപ്പോർട്ട് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്കുണ്ടായിരുന്നു, ഇത്തവണയും ഞങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് എൽ ഡി എഫ് നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം ഒരു വലിയ മേൽക്കൈ. ഞാൻ കഴിഞ്ഞ തവണ ജയിച്ചത് മുതൽ ഈ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനാണ് നേരത്തെ സൂചിപ്പിച്ചത്, മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നിട്ടില്ല, ഫുൾ ടൈം ഇവിടെ തന്നെയാണുള്ളത്. റോഡുകളുടെ വർക്ക് നടക്കുമ്പോൾ എം എൽ എ എന്ന നിലയിൽ സാന്നിധ്യം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ നല്ല ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം ഇത്തവണത്തെ ഇലക്ഷനിൽ വോട്ടായി മാറും. അതുകൊണ്ട് വട്ടിയൂർക്കാവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷുവർ സീറ്റായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പോരാട്ടമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതായത് കെ മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, ടി എൻ സീമ പോലുള്ള 3 പ്രമുഖർ മാറ്റുരച്ചൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അത് 2021 3 ചെറുപ്പക്കാരാണ് മത്സരിക്കുന്നതെന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ആ നിലയിൽ എൽ ഡി എഫ് ബി ജെ പിയും യു ഡി എഫും ഉയർന്നു വന്നിട്ടില്ല. ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാരുടെ പേരുകൾ അടക്കം ചർച്ച ചെയ്തിട്ടുള്ള മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഉന്നത നേതാവ് മത്സരിച്ചെങ്കിലും ഈ മണ്ഡലം തിരിച്ചുപിടിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹത്തിലായിരുന്നു യു ഡി എഫ് മുന്നോട്ട് പോയത്. പക്ഷെ പിന്നീട് അവരതിൽ നിന്നും പുറകോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ബൈ ഇലക്ഷനിൽ ശ്രീ സുരേഷിൻ്റെ തോൽവിക്കടക്കം ശ്രീ വി വി രാജേഷിൻ്റെ ഇടപെടലുണ്ടായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം അവരുടെ പാർട്ടിക്കകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ തവണ സുരേഷിന് വ്യാപകമായിട്ട് വോട്ട് കുറയുന്നതും സുരേഷ് ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ പരാജയപ്പെടുന്നതും ഒക്കെ തന്നെ പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളൊരു ആക്ഷേപം ധാരാളമായി ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്കുള്ള അനുകൂല ഘടകങ്ങളാണ്. അപ്പോൾ ഇവിടെ യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും അവസാനമാണ് ആ തീരുമാനം അവർ എത്തിയത്. അപ്പോൾ ഒരു ഒത്തുകളി അന്തരീക്ഷവും വട്ടിയൂർക്കാവിൽ ഒരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശിവകുമാറിന് വേണ്ടുന്ന സഹായം കൊടുക്കുക, വട്ടിയൂർക്കാവിൽ രാജേഷിന് കോൺഗ്രസ് വേണ്ടുന്ന സഹായം കൊടുക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് ചില ധാരണകൾ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ അത് തുടക്കത്തിൽ തന്നെ അവസാനിക്കുന്ന ഒരു നിലയാണ് കാണുന്നത്. കാരണം വട്ടിയൂർക്കാവിൽ ജനങ്ങൾ കഴിഞ്ഞ തവണ രാഷ്ട്രീയമില്ലാതെയാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. അവർ കണ്ടത് ഒരു പുതിയ ആൾ വന്നു വികസനത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു വട്ടിയൂർക്കാവിലെ ജനങ്ങൾ വെച്ച് പുലർത്തിയത്. അപ്പോൾ അതിവിടെ നടന്നു കഴിഞ്ഞു. ഇനി അതിനൊരു കണ്ടിന്യൂറ്റി വേണമെന്നുള്ളൊരു ചിന്ത ജനങ്ങൾക്കുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾക്ക് ഇത്തവണ വോട്ട് ചെയ്യും. ആ ഒരു ഇവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ സ്ഥായിയായി ആർക്കും
ഭൂരിപക്ഷമൊന്നും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നൽകാറില്ല. ചിലപ്പോൾ യു ഡി എഫിനെ പിന്തുണയ്ക്കും, ചിലപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിട്ട് പിന്തുണ പോകും, ചിലപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് പിന്തുണ വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ച് വിശ്വാസം ജനിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ജനം ഇത്തവണ വട്ടിയൂർക്കാവിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒരു കാര്യം പറഞ്ഞു പോയി. വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറയേണ്ടി വരുന്നത്, കഴിഞ്ഞ തവണ ഇവിടെ കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്നതാണ്, ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയി. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു ഗൂഢാലോചന ആരോപിക്കപ്പെട്ടിരുന്നു, അതായത് കെ മോഹൻകുമാറിനെ നിർത്തിയതിന് ശേഷം കുമ്മനം രാജശേഖരനെ മനഃപൂർവ്വം ഒഴിവാക്കിയത് ഒരു പക്ഷേ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞു നിർത്തിയ പോലെ തന്നെ തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശിവകുമാറിന് വേണ്ടിയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വി വി രാജേഷിനെ കൊണ്ടുവന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് സംശയിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ വാചകങ്ങൾ. തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളൊരു സംശയമാണല്ലോ, കാരണം ഇവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പോലും വൈകിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ആ ധാരണ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഈ സ്ഥാനാർത്ഥി പട്ടിക പോലും അന്തിമമാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ സുരേഷ് ഗോപിയുടെ പേര്, കുമ്മനം രാജശേഖരൻ്റെ പേര്, അങ്ങനെ പല പ്രമുഖ പേരുകൾ കേട്ടതാണ്. ഏറ്റവും ഒടുവിലാണ് കൃഷ്ണകുമാറിൻ്റെ പേര് വരുന്നത്. ദുർബലനായ പ്രസാദ്, അതെ എന്ന് ഞാൻ പറയുന്നില്ല, കൃഷ്ണകുമാറിൻ്റെ പേര് വരുന്നത്. ഇവിടെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൻ്റെ പ്രബല നേതാക്കളുടെ പേരുകളാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് വരികയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് നേരത്തെ നേമത്ത് ചെയ്തതുപോലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അത് പൊളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു എന്താണ് മുന്നോട്ട് പോക്കിന് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇത്തവണ ഇത്തരം ചതിയുടെയും വഞ്ചനയുടെയും രാഷ്ട്രീയം തിരിച്ചറിയുന്ന ഇവിടുത്തെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പ്രമുഖമായിട്ടുള്ള അണികളടക്കം ഇത്തവണ ഞങ്ങളോടൊപ്പം വരും. കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെ പ്രചരണ വേദികളിൽ പല കോൺഗ്രസിൻ്റെയും ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് സ്വീകരണം തരുന്ന ഒരു സ്ഥിതിയുണ്ടായി. ബി ജെ പിയുടെയും പ്രവർത്തകന്മാർ ധാരാളമായി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് അവർക്ക് തന്നെ ഒരു വല്ലാത്ത അവമതിപ്പ് നേതാക്കന്മാരുടെ പ്രവർത്തികളിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഗുണകരമായി മാറും. മണ്ഡലത്തിൽ ശബരിമലയാണ് കൂടുതലായിട്ടും കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടുന്നത്. ഇത് ഏത് തരത്തിൽ ഒരു നെഗറ്റീവ് ഫാക്ടർ ഉണ്ടാക്കുമെന്നുള്ള ഒരു ആശങ്ക അങ്ങനെ ഉടലെടുത്തിട്ടുണ്ട്? പിന്നെ ശബരിമല ജനം ചർച്ച ചെയ്ത് അവർ തന്നെ അത് ഒഴിവാക്കിയതാണ്. പാർട്ടി തന്നെ ആ നിലയിൽ വിലയിരുത്തി ആ കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകും, വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തിക്കൊണ്ട് തീരുമാനമെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറം എൽ ഡി എഫ് നിലപാടില്ല. ഇവിടെ ജനങ്ങൾ മറന്ന ഒരു വിഷയം വീണ്ടും വീണ്ടും ബി ജെ പിയും കോൺഗ്രസും എടുത്തു കാട്ടുന്നത് അവർക്ക് വികസന ചർച്ചകളില്ല. അവർക്ക് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ ഈ മണ്ഡലത്തിൻ്റെ പൊതു മണ്ഡലത്തെക്കുറിച്ചോ ഒന്നും പറയാനില്ല. ഇവിടെ നടക്കുന്ന വികസനം നടക്കുന്നുണ്ടെന്നോ ഇല്ലെന്നോ യാതൊരുവിധ ചർച്ചയില്ല. ആകെ ചർച്ച വിശ്വാസമാണ്, അവരത് ചർച്ച ചെയ്തോട്ടെ. ഞങ്ങൾ വികസന അജണ്ടയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ വികസന അജണ്ട ജനം ഏറ്റെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. യു ഡി എഫും ബി ജെ പിയും അവർ ഈ പറഞ്ഞ വർഗീയ അജണ്ടയും വിശ്വാസ അജണ്ടയും ഒക്കെ ചർച്ച ചെയ്തോട്ടെ. കാരണം അവർക്ക് മണ്ഡലത്തിൽ പറയാനൊന്നുമില്ല. കഴിഞ്ഞ തവണ ബൈ ഇലക്ഷൻ ഉണ്ടായത് ശ്രീ കെ മുരളീധരൻ രാജിവെച്ച ഒഴിവിലാണ്. ആ മത്സരത്തിൽ പോലും 4 വർഷം അദ്ദേഹം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല. പകരം പറഞ്ഞത് വിശ്വാസമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കാണിക്കുന്നത് അവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അത് പറയാനില്ലാത്തത്. ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ ഈ പറയുന്ന ജാതിയും മതവും വർഗീയതയും വിശ്വാസവും എല്ലാം പറയും, അവരത് പറയട്ടെ. അത്തരം വിഷയങ്ങൾ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്നാണ് പ്രശാന്തിൻ്റെ വിശ്വാസം? തീർച്ചയായിട്ടും ചർച്ചയാവില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഇലക്ഷന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്യും? അതാണല്ലോ ഇലക്ഷന് ഞാൻ പറയേണ്ടത്. ശബരിമലയിലെ വിധിയിൽ ഞാൻ എന്താ പറയേണ്ടത്? പറയേണ്ട കാര്യം എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. സുപ്രീം കോടതി അന്തിമ വിധി വന്നതിന് ശേഷം നിലപാട് ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. അവിടെ അവസാനിക്കേണ്ട വിഷയത്തെ വീണ്ടും വീണ്ടും ചർച്ചയാക്കുന്നത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ തിരിച്ചറിയും. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പ്രശാന്തിൻ്റെ ഗ്രാഫ് ഉയർന്നതായിട്ട് തോന്നലുളവാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ മണ്ഡലത്തിലെ മുൻ എം എൽ എ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം വട്ടിയൂർക്കാവിലേക്ക് വരാൻ തയ്യാറാകാതെ തൊട്ടടുത്ത മണ്ഡലമായ നേമത്തേക്ക് മത്സരിക്കാൻ പോയിട്ടുണ്ട്. അത് പ്രശാന്തിൻ്റെ ഗ്രാഫ് ഉയർന്നത് മനസ്സിലാക്കിയിട്ടാണോ അദ്ദേഹം ഈ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കാൻ തയ്യാറാകാത്തതെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ജനങ്ങളുടെ ഒരു പൾസ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ധാരണ.
അപ്പം എന്തായാലും മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തകർന്ന റോഡുകൾ നന്നാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിഫ്ബിയിലൂടെയും മറ്റും പരമാവധി വേഗത്തിൽ ഓരോ പദ്ധതികൾക്കും ആവശ്യം വേണ്ട അനുമതി വാങ്ങിയെടുക്കാൻ സാധിച്ചു. ഇപ്പോൾ 1123 കോടി രൂപയുടെ പദ്ധതികളാണ് ഈ ചുരുങ്ങിയ 15 മാസം കൊണ്ട് ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എതിർ രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അപ്പുറത്തേക്ക് പോയതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. തുടർഭരണത്തിൻ്റെ സാധ്യത കൽപ്പിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും 100% കേരളം ഇടതുപക്ഷത്തിനൊപ്പമായിരിക്കും അടുത്ത ഭരണം ഉണ്ടാവുക. കാരണം ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അങ്ങനെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു സർക്കാരിനെ കുറ്റം പറയും, ജനപ്രതിനിധികളെ കുറ്റം പറയും, യാതൊരുവിധ ആനുകൂല്യം കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു വരും. ഇപ്പോൾ അതൊന്നുമില്ലല്ലോ. ഏതൊരു വീട്ടിൽ ചെന്നാലും അവിടെ രണ്ടു പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടായിരിക്കും, അവിടെ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും, അവിടെ മറ്റ് സൗകര്യങ്ങളുണ്ട്, വിലവർദ്ധനവിനെക്കുറിച്ച് പരാതിയില്ല, പവർ കട്ടിനെ കുറിച്ച് പരാതിയില്ല, ലോഡ് ഷെഡിങ്ങിനെ കുറിച്ച് പരാതിയില്ല, മറ്റ് ആക്ഷേപങ്ങളില്ല, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല, ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടില്ല, വെള്ളക്കരം കൂട്ടിയിട്ടില്ല, ആരെയാണ് കുറ്റം പറയേണ്ടത്? അപ്പോൾ ഈ ഗവൺമെൻറ് ഒരു വീടിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നു. രണ്ട്, അവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂൾ ഹൈടെക് ആക്കി കൊടുത്തിരിക്കുന്നു, അവൻ പോകുന്ന ആശുപത്രി നന്നാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഇതെല്ലാം LDF ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറ്റം പറയേണ്ട സാഹചര്യമില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് തുടരട്ടെ എന്ന് ജനം തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറുഭാഗത്ത് പരിശോധിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് എന്താനുകൂല്യമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഓരോ ദിവസവും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 94 രൂപയായി ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില. ഗ്യാസിന് എത്ര രൂപയാണ് കൂട്ടിയിരിക്കുന്നത്? അപ്പോൾ ഈ പ്രതിഷേധം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ BJP UDF കുറേ പണം ഒഴുക്കി പ്രചരണം നടത്തുന്നു, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് ജനം മാറി ചിന്തിക്കണമെന്നില്ല. അവനെ സംബന്ധിച്ച് നേരിട്ട് അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾക്ക് അവൻ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഉറപ്പെന്ന് പറയുന്നത്. അപ്പോൾ തുടർഭരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്, ചരിത്രത്തിലില്ലാത്തൊരു സന്ദർഭമാണ്. ആ തുടർഭരണത്തിന് സർക്കാർ രൂപീകരിക്കപ്പെടുമ്പോൾ വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു MLA ആയി VK പ്രശാന്തും ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസമുണ്ട്? 100% ആത്മവിശ്വാസമാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട പ്രചരണങ്ങളിലേക്ക് പോകുമ്പോൾ VK പ്രശാന്തിന്റെ ആത്മവിശ്വാസങ്ങൾ ഇതൊക്കെയാണ്: തുടർഭരണം നാട്ടിൽ ഉറപ്പാണ്, അതിന്റെ ഭാഗമായി വട്ടിയൂർക്കാവിൽ നിന്നുള്ള MLA സ്ഥാനവും ഉറപ്പാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. നന്ദി.